വെൽക്കം ടു പുത്രാസ് കിച്ചൺ. അപ്പോൾ നമുക്ക് ഇന്നൊരു നല്ല ഹെൽത്തി ഫുഡ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അറിയോ? റാഗിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ. റാഗി പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും വളരെ നല്ല സാധനമാണ് അല്ലേ. നമ്മൾ സാധാരണ റാഗി കഞ്ഞി അതും പഞ്ചസാര ശർക്കര അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്തിണ്ടാക്കുക, അല്ലെങ്കിൽ ചിലവർ ഉപ്പ് ചേർത്തിണ്ടാക്കും. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് അല്ലേ ശീലം. പിന്നെ റാഗി പുട്ട്, റാഗി ദോശ, അങ്ങനെ പലതും ഉണ്ടാക്കും. ഇപ്പൊ കുറേ വെറൈറ്റി ആയിട്ട് റാഗി കൊണ്ട് നൂൽപുട്ട്, പുട്ട് എല്ലാം ഉണ്ടാക്കും അല്ലേ. പിന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ ഇതിനെ കളി എന്ന് പറഞ്ഞിട്ടുണ്ടാക്കും, വെള്ളമൊക്കെ ഒഴിച്ച് നല്ല കട്ടിക്കാക്കിയിട്ട്. പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കർണാടക സ്റ്റൈലാണ് കേട്ടോ. കർണാടകയിൽ ഒരു 95% ആൾക്കാർക്കും ദിവസം ഇത് ഒരു പ്രാവശ്യമെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഇത് ഫിഷ് കറി, അല്ലെങ്കിൽ ചിക്കൻ കറി, മട്ടൻ കറി, അല്ലെങ്കിൽ കർണാടകയിൽ തന്നെ വെജിറ്റബിൾ എന്താ പറയുക, ചീരകൾ വെച്ചിട്ട് കറികൾ ഉണ്ടാക്കും, അതിനൊക്കെ കൂട്ടി കഴിക്കും കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിൽ ഒരു കപ്പ് റാഗിപ്പൊടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1.5 കപ്പ് വെള്ളം നമുക്ക് തിളയ്ക്കാൻ വെക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 2 കല്ല് ഉപ്പും, ഉപ്പിൻ്റെ ഒരു 2 കല്ലും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ പൊടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ബോളാക്കിയിട്ട് ഉണ്ടാക്കാം. അതിന് റാഗി ബോൾ എന്നാണ് പറയുക, പക്ഷേ കർണാടകയിൽ മുദ്ദ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കാം. അപ്പോൾ നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 2 കല്ല് ഉപ്പ് ഇടാം. അതൊരു ടേസ്റ്റിനും പിന്നെ നമുക്കൊരു അധികം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യോ വെണ്ണയോ ബട്ടറോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെണ്ണ ചേർത്തി. ഇനി വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് പൊടിയിട്ട് മിക്സ് ചെയ്യാം. ഇത് വറുത്ത പൊടിയൊന്നുമല്ല കേട്ടോ, റാഗിയുടെ പച്ച പൊടിയാണ് കേട്ടോ. ഫുൾ റാഗി ഉള്ളത് പൊടിച്ചിട്ട് ഇങ്ങനെയുള്ള പൊടിയാണ്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം കേട്ടോ. ഇത് വളരെ ഹെൽത്തിയാണ് കേട്ടോ. പക്ഷെ നമുക്കൊന്നും ഇങ്ങനെ കഴിച്ച ശീലമില്ല. പക്ഷെ കർണാടകയിലുള്ളവർക്ക് ഇത് മസ്റ്റാണ്. ഒരു 95% ആൾക്കാർക്കും ഇതില്ലെങ്കിൽ ഒരു ഒന്നും കഴിച്ചില്ല എന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇത് 3 തീ കുറച്ചിട്ട് അപ്പോൾ ഈ കട്ടകളുടെ ഇതിലേക്കൊക്കെ ആ വെള്ളമൊക്കെ പിടിച്ച് എല്ലാം നല്ല യോജിപ്പാവും. ആ വെള്ളമൊക്കെ ഇതിൽ മിക്സായിട്ട് നല്ല പാകമായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു 5 മിനിറ്റ് കൂടെ നമ്മളിത് വേവാൻ വേണ്ടിയിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ഒരു കയ്യിൽ ലേശം ഇങ്ങനെ വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ ഒട്ടാൻ പാടില്ല, അതാണ് അതിൻ്റെ പാകം. എന്നാലും നമുക്കൊരു 5 മിനിറ്റ് കൂടെ വെച്ചിട്ട് റാഗി ബോൾസ് ഇതാ റെഡി ആയി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചെറിയ പ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്നും കൂടെ തട്ടാം കേട്ടോ. ഇങ്ങനെ ബോൾസ് ആക്കുമ്പോൾ നമ്മുടെ റാഗി ബോൾസ് റെഡി ആയി. റാഗി ബോൾസ് പറയണ മുദ്ദ കേട്ടോ കർണാടകയിലെ. അതിനൊപ്പം ഇന്ന് ഇവിടെ ഒരു മുതിരയില്ലേ, കൊള്ള പറയില്ലേ, ആ മുതിര കുതിർത്തിയിട്ട് 2 ദിവസം ഇങ്ങനെ വെച്ചിട്ട് മുളപ്പിച്ചിട്ടുള്ളതാണ്. അതും ഉരുളക്കിഴങ്ങും വഴുതനങ്ങയൊക്കെ കൂടി ഒരു മസാല ആക്കിയിട്ടുള്ളൊരു കറിയാണ്. മുതിരയ്ക്ക് കാളുള്ളി എന്ന അല്ല ഉള്ളിക്കാളു എന്നാ പറയുക കേട്ടോ, കർണാടകയിലെ ഉള്ളിക്കാളു എന്നാ പറയുക. അപ്പോൾ ഉള്ളിക്കാളുവിൻ്റെ കാളുള്ളി എന്ന് പറയും, അതാണ് ഈ കറിയുടെ പേര്. കാളുള്ളിയല്ല, മുളക്കേക്കാളു കൊണ്ടുള്ള കറി, സ്പ്രൗട്ട്സിൻ്റെ കറി കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കറികളൊക്കെ ഇതിന് വളരെ നന്നായിരിക്കും. ഒപ്പം മുട്ടയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കും, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഒപ്പമുള്ള ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.